കോവിഡ് കാലത്ത് നീന്തൽ സർട്ടിഫിക്കറ്റിന് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ പുറത്തിറക്കുന്ന തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി എം എസ് എഫ് പ്രവർത്തകർ മാവൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം യൂത്ത് ലീഗ് സെക്രട്ടറി ഒ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. നീന്തൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ വിദ്യാർത്ഥികളെ വിലക്കുന്ന സർക്കാർ നടപടി പുനഃപരിശോധിക്കുമെന്ന് ആവശ്യപ്പെട്ടാണ് എം എസ് എഫിന്റെ ആഭിമുഖ്യത്തിൽ മാവൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. എം എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായാണ് സമരം നടന്നത്. നീന്തൽ സർട്ടിഫിക്കറ്റ് നേടാൻ കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ പുറത്തിറക്കുന്ന സർക്കാർ നടപടി തികഞ്ഞ ബുദ്ധിശൂന്യതയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി ഒ എം നൌഷാദ് പറഞ്ഞു. പ്രഹസനമാക്കി മാറ്റുന്ന തലതിരിഞ്ഞ നയമായിട്ടാണ് കേരള സർക്കാർ മുന്നോട്ട് വരുന്നത്. കാരണം കോവിഡാണ്, പുറത്തിറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകൾ പോലും തുറക്കാതെ നിർത്തിവെച്ചിട്ടുള്ളത് ഈ കോവിഡ് വ്യാപനം പേടിച്ചിട്ടാണ്. എങ്കിൽ നീന്തൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് സ്പോർട്സ് കൗൺസിൽ ആളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ്. അവർ കൂട്ടം കൂടി കുട്ടികളാണ്. എന്തൊക്കെ പറഞ്ഞാൽ പോലും അവർക്ക് അവരെയൊക്കെ നിയന്ത്രിക്കുന്നതിന്, പ്രത്യേകിച്ചും കൂട്ടം കൂടുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് കണ്ടിട്ടുള്ളത്. എം എസ് എഫ് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുസമ്മിൽ തെങ്ങുമ്പലക്കടവ് അധ്യക്ഷനായിരുന്നു. എം എസ് എഫ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാക്കിർ പാറയിൽ, അമൽ മുഴാപ്പാലം, അസീബ് തയ്യൽ, നിസാം ഹാഷിർ അലി മാവൂർ എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.